ഹലോ മക്കളെ അപ്പോൾ നമ്മൾ വീണ്ടും കാണുകയാണ് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ക്രിസ്മസ് എക്സാം ഒക്കെ കഴിഞ്ഞ് വെക്കേഷനൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിക്കുന്നതെന്ന് വിചാരിക്കുന്നു ഇനി കുറച്ച് ദിവസങ്ങളെ ബാക്കിയുള്ളൂ ന്യൂ ഇയർ വരുന്നുണ്ട് അതിനുശേഷം എല്ലാം നമ്മൾ സ്കൂളിലേക്ക് വീണ്ടും പോയി തുടങ്ങാൻ പോവുകയാണ് പഠനം വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോവാണ് പബ്ലിക് എക്സാമിനെ പറ്റി ഓർത്ത് കുറച്ചൊക്കെ ടെൻഷനൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് മെല്ലെ മെല്ലെ വന്നു തുടങ്ങും അപ്പോഴൊക്കെ നിങ്ങൾ ഓർക്കേണ്ട ബേസിക് കാര്യം എന്താണ് എക്സാമിനർ എക്സാമിനർ ടീച്ചേഴ്സ് നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും അതിപ്പം മാത്രമല്ല ക്രിസ്മസ് എക്സാമിൻ്റെ സമയത്ത് മാത്രമായിരുന്നില്ല പബ്ലിക് എക്സാം കഴിയുന്നത് വരെ ഓക്കെ റെഡി അപ്പോൾ ആ ആ ഒരു കാരണം ഓർത്തിട്ട് എന്താണ് പബ്ലിക് എക്സാമിനെ ഓർത്ത് നിങ്ങളെ പേടിക്കരുത് പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമുക്ക് എന്ത് ചെയ്യണം മനസ്സിലാക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്തുകൊണ്ട് ക്രിസ്മസ് എക്സാം നിങ്ങൾക്ക് നന്നായിട്ട് എഴുതിയാൽ എഴുതാൻ പറ്റിയെങ്കിൽ പോലും അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യമില്ല എന്നുള്ള കാര്യം ഞാൻ പറയാൻ പോവാണ് അപ്പം നിങ്ങളെല്ലാവരും ആരോഗ്യവും സാർ ഇപ്പോൾ ഉള്ള കോൺഫിഡൻസും കൂടി സാർ കളിയാണല്ലോ എങ്ങനെയൊക്കെയോ ആണ് ക്രിസ്മസ് എക്സാമിന് പഠിച്ചിട്ട് അത് എഴുതി വെച്ചത് അപ്പോൾ സാറ് പറയാം അത് എഴുതിയിട്ടൊരു കാര്യമില്ല അതിന് മാർഗ്ഗ കിട്ടിയിട്ട് കാര്യമില്ല അങ്ങനെ നിങ്ങൾ ആലോചിക്കാൻ വരട്ടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം അപ്പം നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം എന്താണ് ഈ ഒരു വീഡിയോന്ന് കുറച്ച് കൺക്ലൂഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കും മാക്സിമം കാര്യങ്ങളൊക്കെ ഷോർട്ട് ആക്കാം മക്കളെ മൂന്ന് കൂട്ടം ആൾക്കാരുണ്ടാവും ഇതിൽ ഏത് കൂട്ടത്തിലാണ് നിങ്ങൾ പെടുക എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഫസ്റ്റ് കൂട്ടം ആൾക്കാർ റെഗുലറായിട്ട് അത്യാവശ്യം ഡെയിലി ബേസിസിൽ പഠിച്ച് പഠിച്ച് പഠിച്ചു പോയി എക്സാമിൻ്റെ സമയത്ത് എക്സാമിനർ മാരത്തോൺ ക്ലാസ് കണ്ട് പരീക്ഷ എഴുതി അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ പരീക്ഷ ക്രിസ്മസ് പരീക്ഷയുടെ ആരെയാണ് പറയുന്നത് അത് എഴുതിയ കുട്ടികൾ ആ കുട്ടികൾ റെഡ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് കമൻറ്റ് ബോക്സിൽ മേണ്ടി നിങ്ങൾ റെഡ് സർക്കിളിൽ പെട്ടവരാണ് പിന്നെ വേറൊരു കുട്ടി ആൾക്കാരുണ്ടാവും കാര്യമാർ ഡെയിലി ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല പക്ഷേ എക്സാം സമയത്ത് എന്താണ് എക്സാമിനർ ക്ലാസ് ഭയങ്കര മൂന്ന് മണിക്കൂർ രണ്ട് മണിക്കൂർ ക്ലാസ് ഒക്കെ മാരത്തോണൊക്കെ ഫുള്ള് കണ്ട് പഠിച്ചു അത്യാവശ്യം കോൺഫിഡൻസോട് കൂടെ തന്നെ പരീക്ഷ എഴുതി പരീക്ഷ വലിയ മോശമില്ലാതെ എഴുതാൻ പറ്റി ആ ക്ലാസ്സുകൾ കണ്ട് പഠിച്ചുകൊണ്ട് എക്സാമിൻ്റെ സമയത്ത് മാത്രമേ പക്ഷെ കണ്ടിട്ടുള്ളൂ പക്ഷെ നല്ല എഴുതാൻ പറ്റി ബ്ലൂ കളറില് ആണ് നിങ്ങൾ എഴുതുന്നത് പിന്നെ മൂന്നാമത്തെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല ഒന്നും കാര്യമായിട്ട് പഠിച്ചില്ല അല്ലെങ്കിൽ എക്സാമിൻ്റെ സമയത്ത് കുറച്ചൊക്കെ ക്ലാസ്സസ് കണ്ടു കുറച്ചൊക്കെ പഠിച്ചു പക്ഷേ എന്താണ് അതുകൊണ്ട് എഫക്റ്റീവായില്ല പച്ച കളർ ഈ മോജിയോ സെർക്കിളോ എന്തോ വെച്ചിടാം അല്ലെ ഗ്രീൻ എന്ന് പറഞ്ഞിട്ടാണ് ഇനി ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം ഈ നീല കളർ ആൾക്കാരെ അവർ സംസാരിക്കാം നിങ്ങൾ നീല കളറിലാണെങ്കിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു തരാം നിങ്ങൾ ഈ ക്രിസ്മസ് എക്സാമിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു ആ മാരത്തോണിൻ്റെ സമയത്ത് മൺഷോട്ടിൻ്റെ സമയത്തൊക്കെ നിങ്ങൾ ക്ലാസ് വന്ന് അറ്റൻഡ് ചെയ്തു നിങ്ങൾ അതൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു പഠിച്ചു തിയറി പഠിച്ചു ചോദിച്ച ചോദ്യങ്ങൾ പഠിച്ചു എക്സാമിന് പോയി അറ്റൻഡ് ചെയ്തു എക്സാമിലിപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ചോദ്യങ്ങൾ ഉത്തരം കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാകും പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ആ എക്സാമിൽ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഇപ്പം നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുമോ നയൻറ്റി പേഴ്സൻറ്റേജ് അല്ലെ നയൻറ്റി ഫൈവ് പെർസെൻറ്റ് കുട്ടികളും നിങ്ങൾ ഇങ്ങനെയാണ് പഠിച്ചെങ്കിൽ എക്സാമിൻ്റെ സമയത്ത് മാത്രമാണ് പഠിച്ചെങ്കിൽ നിങ്ങൾക്ക് അതിന് ഉത്തരം പറയാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ആ പഠനം ക്രിസ്മസ് എക്സാമിൽ നിങ്ങളെ സഹായിച്ചു പക്ഷെ അത് പബ്ലിക് എക്സാമിൽ നിങ്ങളെ വലിയ രീതിയിൽ സഹായിക്കാൻ പോകുന്നില്ല കാരണം നിങ്ങൾ ഓൾറെഡി മറന്നു പഠിച്ച കാര്യങ്ങൾ ഇതിൻ്റെ കാരണവും വളരെ സിമ്പിളാണ് വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള റീസൺ ഇതിനുണ്ട് നിങ്ങളെ കുറ്റം പറയല്ല ഞാൻ ചെയ്യുന്നത് ആരെയും കുറ്റം പറയല്ല നമ്മൾ പഠിച്ച് പഠിച്ച രീതിയിലാണ് കുറ്റം പറയുന്നത് അതായത് ആരാണെങ്കിലും ഓക്കെ ആരാണെങ്കിലും ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഓർമ്മയിൽ നിർത്താൻ പറ്റുമോ പറ്റും പക്ഷെ അത് ഷോർട്ട് ടേം മെമ്മറിയിലേ നിൽക്കുള്ളൂ അതെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അടുത്ത ദിവസമോ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസമോ രണ്ട് ദിവസത്തിൽ ഉപയോഗിക്കാനുള്ള മെമ്മറിയിൽ വേണം നിൽക്കും അത് കൂട് അത് 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 അതിൻ്റെ പുറമേ ലോങ് ടേം മെമ്മറിയിൽ നിങ്ങൾ പഠിച്ച കാര്യം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നും ഓർത്തെടുക്കാൻ പറ്റില്ല അപ്പോൾ മാത്രമല്ല പബ്ലിക് എക്സാമിന് നിങ്ങൾ ആ മെമ്മറി ആ പഠിച്ചുകൊണ്ടെന്നാണ് വെറുതെ ചെറിയ കാര്യമൊന്നുമില്ല സാർ ഇതിനിപ്പോൾ എന്താ ഇപ്പം ചെയ്യുക അത് എന്താ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ മുമ്പ് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും സാർ അപ്പോൾ ഞാൻ പഠിച്ചത് വെറുതെ ആയിപ്പോയില്ല എക്സാം ഇൻ്ററിനോട് പഠിച്ചത് വെറുതെ ആയിപ്പോയില്ല ഒരിക്കലുമില്ല ഒന്ന് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ടാവും അതായത് ഈ എക്സാമിൻ്റെ സമയത്ത് വന്ന് ക്ലാസ് കണ്ട് പഠിച്ചാലും എക്സാമിനറിൻ്റെ ടീച്ചേഴ്സിനോട് പഠിച്ചാലും എനിക്കെന്താണ് പരീക്ഷാ പേപ്പറിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റും എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾ ആ സമയത്ത് ക്ലാസ് കണ്ട് പഠിച്ചത് കൊണ്ട് തന്നെയാണ് കിട്ടുന്നത് ഓക്കെ നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് രണ്ടാമത് കാര്യം എന്താണ് മക്കളെ നിങ്ങൾക്ക് പരീക്ഷാ പേപ്പറിൽ നിങ്ങൾ കാണാൻ പോകുന്ന ചോദ്യത്തിൻ്റെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതായത് നമ്മുടെ ക്ലാസ്സുകളിൽ വന്ന് നിങ്ങൾ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഓ ഇന്ന ടൈപ്പ് ചോദ്യങ്ങളാണ് പരീക്ഷയിൽ ചോദിക്കുക അല്ലേ അല്ലാണ്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ച വെറുതെ കുറേ എടുത്തും തിയറി മാത്രമല്ല ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരും എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ചിലപ്പോൾ എപ്പോഴായിരിക്കും കിട്ടുന്നത് ആ എക്സാമിൽ സമയത്ത് നിങ്ങൾ കണ്ട ക്ലാസ്സ് കണ്ടപ്പോഴായിരിക്കും അത് കണ്ടിട്ട് നിങ്ങൾ ഒരു പരീക്ഷ ചോദ്യ പേപ്പർ നോക്കുമ്പോൾ ഏതാണ് അതുപോലത്തെ ചോദ്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ചെയ്ത് പഠിച്ചാലേ പരീക്ഷ പേപ്പറിൽ ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ആ ഒരു ഐഡിയ ഒക്കെ എപ്പോഴാണ് കിട്ടുന്നത് ഇത് കണ്ടതുകൊണ്ട് മാത്രം അതൊന്നും കാണാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഐഡിയ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ പബ്ലിക് എക്സാമിന് എക്സാമിനൊന്ന് യൂസ്ഫുൾ ആവുന്ന കാര്യമാണ് അപ്പം തീർച്ചയായിട്ടും നമ്മൾ ക്ലാസ്സസ് കണ്ടുകൊണ്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടോ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ട് പിന്നെ ക്രിസ്മസ് എക്സാമിന് പേപ്പർ കിട്ടുമ്പോൾ എന്താണ് നിങ്ങൾക്ക് സമാധാനം വീട്ടിൽ സമാധാനം ഓക്കെ അപ്പം അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് പക്ഷെ അതിൽ മിസ്സിങ് ഫാക്ടർ എന്താണ് ഈ ഒരു പരിപാടി പബ്ലിക് എക്സാമിന് നടക്കില്ല അപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും സാർ പബ്ലിക് എക്സാമിനാ നടക്കാതിരിക്കുക പബ്ലിക് എക്സാമിൽ ഞാനിങ്ങനെ പഠിക്കും രണ്ട് മൂന്ന് ദിവസം മുമ്പ് മാരത്തോട് പഠിക്കും അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയത് കാരണം നിങ്ങൾ പബ്ലിക് എക്സാമിൽ നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ ചാപ്റ്റർ അല്ല പെർ സബ്ജക്ട് പഠിക്കാനുള്ളത് നമുക്ക് ഫുൾ സിലബസ് പഠിക്കാനുണ്ട് ആ ഫുൾ സിലബസ് പബ്ലിക് എക്സാം ലെവലിൽ ഒറ്റ ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ മാരത്തോണിൽ മാത്രമായിട്ടോ വൺ ഷോട്ട് ക്ലാസ്സുകൾ മാത്രം അവസാനം കണ്ട് പഠിച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ചിലപ്പോൾ കിട്ടില്ല കിട്ടില്ല എന്ന് വരും അപ്പം അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം വളരെ സിമ്പിൾ സൊല്യൂഷനാണ് ഡെയിലി പഠിച്ചു കൊടുക്കാം സ്കൂളിൽ നല്ല പോയി തുടങ്ങാൻ പോകില്ലേ എന്തായാലും കുറച്ച് രണ്ട് മാസമേ നമുക്ക് ഇനി ആ രണ്ട് മാസം നിങ്ങൾ ഡെയിലി പഠിക്കാം വർഷം ആദ്യം മുതൽ വീണ്ടും ഡെയിലി പഠിക്കാനൊന്നും ഞാൻ പറയുന്നില്ല ഒരു രണ്ട് മാസം നിങ്ങൾ ഡെയിലി പഠിക്കാനോട് തീരുമാനിക്കുക ആ പ്രശ്നം സോൾവായി വേറെ ഒരു പ്രശ്നം അവിടെ ഇല്ല എന്നിട്ടും നിങ്ങൾ അവസാന എക്സാം ടൈമിൽ ഈ പറഞ്ഞ എന്താണ് മാരത്തോണും മരണ മാസകളിയോ കളിച്ചോ ഒരു സംശയമില്ല മക്കളെ നിങ്ങൾ പരീക്ഷാ പേപ്പറിലെ ഒരു ചോദ്യം പോലും നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ പഠിച്ച കാര്യം ഒരു ചോദ്യം പോലും നിങ്ങൾക്ക് എന്താണ് ഉത്തരം കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരില്ല എല്ലാം നിങ്ങളുടെ മെമ്മറിയിൽ മെമ്മറിയിലുണ്ടാവും കാരണം നിങ്ങൾ ഡെയിലി പഠിക്കുന്നതാണ് നിങ്ങളുടെ ലോങ് ടേം മെമ്മറിയിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ടാവും അത് സയൻറ്റിഫിക്കായിട്ടുള്ള കാര്യമാണ് പറയുന്നത് സിമ്പിൾ സൊല്യൂഷനാണ് കാര്യം മനസ്സിലായാൽ വിചാരിക്കുന്നു സാർ ഞാൻ റെഗുലറായിട്ട് പഠിച്ച കുട്ടിയാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ കാണേണ്ട ആവശ്യം കൂടി ഇല്ലായിരുന്നു നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ആയിട്ട് പഠിച്ച കുട്ടിയാണ് നിങ്ങൾക്ക് ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ലോങ് ടേം മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ അത് തന്നെ അതേ മെത്തേഡ് ഫോളോ ചെയ്തുകൊണ്ടിരുന്ന പരീക്ഷാ സമയത്ത് ഒരു ബുദ്ധിമുട്ടും നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നില്ല മക്കളെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ ഇനി അങ്ങനെ മറുപടി പോലെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ അതിൻ്റെ നോട്ട്സ് എടുത്ത് റിവൈസ് ചെയ്യുക ഓക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം ഇനി എങ്ങനെ റിവൈസ് ചെയ്യണം എങ്ങനെ പഠിക്കണം എന്നുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന് വളരെ ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട് അത് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ താഴെ ഞാൻ കൊടുത്തിട്ട് ഡിസ്ക്രിപ്ഷനിൽ അത് എന്തായാലും കാണാം അപ്പോൾ അതിൽ കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ടെക്നിക്ക് ഇങ്ങനെ ചെയ്താൽ ഇത് ഇത്രയും നിങ്ങുന്നതാണ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട് എങ്ങനെ റിവൈസ് ചെയ്യണം എന്നുള്ള ടെക്നിക്സ് വലുതും പറയുന്നുണ്ട് അതൊന്നും കണ്ടുനോക്കുക ഓക്കെ ഇനി മൂന്നാമത്തെ കൂട്ട ആൾക്കാർ പച്ചക്കളർ നിങ്ങളോട് മക്കളെ ഇത്രേ പറയാനുള്ളൂ എക്സാമിനർ ഉണ്ട് ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സിനാണ് നമ്മുടെ ക്ലാസ് എടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി പബ്ലിക് എക്സാമിന് വേണ്ടി ഏറ്റവും ബെസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞു തന്ന് ഏറ്റവും എഫക്റ്റീവായുള്ള രീതിയിൽ അതായത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ സമയം വേസ്റ്റ് അത് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂന്ന് പരീക്ഷാ കോൺടക്സ്റ്റിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത് അത് എക്സാമിനറുടെ ബാച്ചിലാണെങ്കിലും അല്ലാണ്ടാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ആ ക്ലാസ്സസ് നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വസിച്ച് ആ ടീച്ചേഴ്സിനെ വിശ്വസിച്ച് അത് ഫോളോ ചെയ്യാൻ മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുളളൂ അതിൽ കൂടുതൽ നിങ്ങൾ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല നമുക്കെ രണ്ട് രണ്ട് മാസം നിങ്ങൾ ഒന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റി മറിക്കാൻ പറ്റും ആ രണ്ട് രണ്ട് മാസം നിങ്ങളെന്താണ് ഇതേപോലെ നിങ്ങനെയാണോ നിങ്ങൾ ഇതുവരെ കണ്ടിന്യൂ ചെയ്തത് അതേപോലെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് വീണ്ടും മാറ്റി മറിക്കാൻ നിങ്ങൾക്ക് പറ്റും പക്ഷേ അത് നല്ല രീതിയിലേക്ക് ആയിരിക്കില്ല അപ്പോൾ ഒന്നും ആലോചിക്കാനില്ല എക്സാമിന് ഉണ്ട് നിങ്ങൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മോട്ടിവേഷൻ്റെ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ചിലവർ പറയും സാർ ഇല്ല ഇത്രയും നേരം ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന് തന്നെയാണ് അപ്പോൾ ഒന്നും ആലോചിക്കാനില്ല ഇനി ഡെയിലി ക്ലാസ്സസ് കണ്ടു തുടങ്ങുക നമ്മൾ ഈ ന്യൂ ഇയറിന് ശേഷം എന്താണ് ന്യൂ ഇയറിനെ തന്നെ നമ്മളൊരു സ്റ്റഡി പ്ലാൻ വെച്ചിട്ടുണ്ട് അതിൽ വന്നിരിക്കുക ബാച്ചില് കുട്ടിയാണെങ്കിൽ ബാച്ചില് ക്ലാസ് ഫോളോ ചെയ്യുക എക്സ്ട്രാ യൂട്യൂബ് നോക്കുക യൂട്യൂബിൽ മാത്രം ഫോളോ ചെയ്യുന്ന കുട്ടിയാണ് യൂട്യൂബിലെ ക്ലാസ്സ് ഡെയിലി നിങ്ങൾ ഇനി മുതൽ ഫോളോ ചെയ്ത് തുടങ്ങുക എക്സാമിനൽ ടീച്ചേഴ്സിന് ഹൺഡ്രഡ് പേഴ്സൻറ്റ് വിശ്വസിക്കുക കാരണം അങ്ങനെ വിശ്വസിച്ച കുട്ടികളൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് അത് ഫുൾ മാർക്ക് നേടിയവരായിക്കോട്ടെ തോൽക്കാൻ പോയവർ നല്ല മാർക്കോടെ പാസ് കഥകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഷോർട്സിലും വീഡിയോസും ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ കാര്യം മനസ്സിലായി മക്കളെ ഇത്രേ പറയാനുള്ളൂ എക്സാമിനറിനെ ട്രസ്റ്റ് ചെയ്ത് എക്സാമിനറിനെ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാൻ റെഡിയാണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഓരോ എഫേർട്ടും ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് അത് വേർത്താക്കി തരാം എന്നുള്ള കാര്യം ഞങ്ങൾ നോക്കിക്കോളാം നിങ്ങൾ ഓരോ മിനിറ്റ് നമ്മുടെ വീഡിയോസ് കാണുന്നതും ഓരോ സെക്കൻഡ് നമ്മുടെ ലൈവ് ക്ലാസ്സിൽ വന്നിരിക്കുന്നതും നിങ്ങളുടെ പരീക്ഷയിൽ മാക്സിമം മാർക്കിലേക്ക് നയിക്കാനുള്ള ഓരോ സെക്കൻഡായിരിക്കും എന്നുള്ളൊരു കാര്യം ഞങ്ങൾ ഉറപ്പ് തരികയാണോ മക്കളെ ഒന്നും ആലോചിക്കാനില്ല എക്സാമിനറിനെ വിശ്വസിച്ച് എക്സാമിനറിൻ്റെ ടീച്ചേഴ്സിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ റെഡി ആയിക്കോളൂ നമുക്ക് പബ്ലിക് എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് കാണണം നമ്മൾ കാണും മറ്റൊന്നും പറയാനില്ല മറ്റൊരു വീഡിയോയിൽ കാണാം മക്കളെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ